നമസ്കാരം. ഇലക്ട്രിക്കൽ പാനലും മെയിൻ്റനൻസും എന്ന ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇലക്ട്രിക്കൽ പാനൽ പാർട്ട് 12, പവർ ഫാക്ടർ. ആക്റ്റീവ് പവറും അപ്പാരൻ്റ് പവറും തമ്മിലുള്ള അനുപാതമാണ് പവർ ഫാക്ടർ. ഒരു ഇലക്ട്രിക് പവർ സിസ്റ്റത്തിൽ കുറഞ്ഞ പവർ ഫാക്ടറുള്ള ഒരു ലോഡ് ഉയർന്ന പവർ ഫാക്ടറുള്ള ലോഡിനേക്കാൾ കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്നു. ഉയർന്ന അളവിലെ കറണ്ട് വിതരണ സംവിധാനത്തിൽ എനർജി നഷ്ടം വർദ്ധിപ്പിക്കുന്നു. ഇലക്ട്രിക്കൽ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകുന്ന ഏതിനെയും പൊതുവെ പവർ ക്വാളിറ്റി പ്രശ്നം എന്ന് വിളിക്കുന്നുണ്ട്. എന്താണ് റിയാക്റ്റീവ് പവർ KVAR? എന്താണ് ആക്റ്റീവ് പവർ KW? റിയാക്റ്റീവ് പവർ KVAR എന്താണെന്ന് മനസ്സിലാക്കാൻ യഥാർത്ഥ പവർ KW പ്രത്യക്ഷമായ പവർ KVA എന്താണെന്ന് മനസ്സിലാക്കണം. കാരണം ഇവ മൂന്നും പരസ്പരം ബന്ധിതമാണ്. റിയാക്റ്റീവ് പവർ വൈദ്യുതിയുടെ ഏറ്റവും പ്രധാനമുള്ള ഘടകമാണെങ്കിലും അത് മനസ്സിലാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗവുമാണ്. ഇത് വിശദീകരിക്കാൻ ഞാനിവിടെ രസകരമായ ഒരു സമാനതകൾ ഉപയോഗിക്കും. ഇത് 100% ശരിയായിരിക്കില്ല, പക്ഷേ റിയാക്റ്റീവ് പവർ എന്താണെന്നും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഈ സമാനതകൾ നിങ്ങളെ സഹായിക്കും. ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു കോഫി മഗ്ഗിൻ്റെ സിമിലാരിറ്റിയാണ് അത് വ്യക്തമായി ചിത്രത്തിൽ കാണുക. അതായത് ഇതിലെ കോഫിയുടെ ഭാഗത്തെ റിയൽ പവർ അതായത് KW ആണെന്ന് അതിൽ കുറച്ച് പതയും ഒപ്പമുണ്ട്. ആ പതയുടെ ഭാഗം ഫോമിൻ്റെ ഭാഗത്തെ റിയാക്റ്റീവ് പവർ KVAR എന്നും കണക്കാക്കിയാൽ ഇതിൻ്റെ ആകെ തുക കാണുന്നതാണ് KVA അതായത് അപ്പാരൻ്റ് പവർ. റിയൽ ആക്റ്റീവ് റിയാക്റ്റീവ് പവറുകൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ വ്യാപ്തി എന്താണെന്ന് മാത്രമാണ് ഈ കോഫി മഗ് സിമിലാരിറ്റി കൊണ്ട് വിശദീകരിക്കുന്നത്. KW എന്നത് റിയൽ പവർ അല്ലെങ്കിൽ ആക്റ്റീവ് പവർ എന്ന് വിളിക്കുന്ന പ്രവർത്തന ശക്തിയാണ്. ഉപകരണങ്ങൾ ഉപയോഗപ്രദമായി പ്രവർത്തിക്കുന്നതിന് ആവശ്യമുള്ള ശക്തി. KVAR എന്നത് റിയാക്റ്റീവ് പവറാണ്. കാന്തിക ഉപകരണങ്ങളായ ട്രാൻസ്ഫോർമർ, മോട്ടോർ, റിലേകൾ എന്നിവയ്ക്ക് ആവശ്യമായ മാഗ്നറ്റിക് ഫോഴ്സ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട ശക്തിയാണിത്. ഈ ചിത്രത്തിലെ കോഫി മഗ്ഗിൻ്റെ കോഫിയുടെ ഭാഗം KW ആയും അതിലെ പതയുടെ ഭാഗം KVAR ആയും കരുതിയാൽ അതിൻ്റെ വെക്റ്റർ തുകയാണ് KVA.
ഈ വിവരണങ്ങളിൽ നിന്ന് കെ വി എ ആർ കുറയ്ക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം കെ വി എ ആർ എന്ന് പറയുന്ന ഫോം അത് കൂടിയതാണെങ്കിൽ കെ ഡബ്ല്യു അതായത് കോഫിയുടെ അളവ് കുറയും എന്ന് ഈ കോഫി മഗിൻ്റെ ചിത്രത്തിലൂടെ മനസ്സിലാവും. കെ വി ആറിൻ്റെ അളവ് ഉയർന്നതായാൽ കെ ഡബ്ല്യു കുറവാകും, അതായത് ഫോമിൻ്റെ അളവ് കൂടുതലായാൽ കോഫിയുടെ മൂല്യം കുറയും എന്നതുപോലെ. ഉദാഹരണത്തിന് നിങ്ങളൊരു കോഫി ഓർഡർ ചെയ്യുന്നു, ആ കപ്പിൽ ലഭിക്കുന്ന കോഫിയുടെ പ്രധാന ഭാഗത്തെ കെ ഡബ്ല്യു ആണെന്ന് കണക്കാക്കും. അതിലൂടെ ലഭിക്കുന്ന ഫോമിനെ കുറച്ച് ഫോം ഉണ്ടായിരിക്കുമുള്ള കാപ്പിയുടെ കൂടെ അതിനെ കെ വി എ ആർ ആയും കരുതിയാൽ മഗ്ഗിലെ മൊത്തം കോഫിയുടെ അളവിനെ കെ വി എ എന്ന് കണക്കാക്കാം. അതായത് കെ വി എ എന്നാൽ കോഫിയുടെയും പതയുടെയും ആകെത്തുകയാണ്. ഇതിൽ നിന്ന് കെ ഡബ്ല്യു, കെ വി എ, കെ വി എ ആർ എന്നിവ തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആയതിനാൽ പവർ ഫാക്ടറിനെ കുറിച്ചുള്ള കുറച്ചുകൂടി അടിസ്ഥാന വിശദാംശങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആക്റ്റീവ് പവർ കെ ഡബ്ല്യു, അപ്പാരൻ്റ് പവർ കെ വി എ എന്നിവയുടെ അനുപാതമാണ് പവർ ഫാക്ടർ എന്ന് നമ്മൾ പറഞ്ഞു. അതായത് കോഫി ബഗിൻ്റെ വിവരണത്തിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് കെ വി എ എന്നാൽ കെ ഡബ്ല്യു, കെ വി എ ആർ എന്നിവയുടെ ആകെത്തുകയാണ്. അതായത് പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു കെ ഡബ്ല്യു ഡിവൈഡഡ് ബൈ കെ വി എ, ഓർ പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു കെ ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഡബ്ല്യു പ്ലസ് കെ വി എ ആർ. അതായത് പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു കോഫി ഡിവൈഡഡ് ബൈ കോഫി പ്ലസ് ഫോം. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ കുറഞ്ഞ കെ വി എ ആർ എന്നാൽ അർത്ഥമാക്കുന്നത് സിസ്റ്റത്തിന് കൂടുതൽ കെ ഡബ്ല്യു അതായത് ആവശ്യമായ പവർ ലഭ്യമാണ് എന്നതാണ്. അതായത് കോഫി മഗ്ഗിൽ കൂടുതൽ കാപ്പിയും കുറഞ്ഞ പതയും ഉള്ളതുപോലെ. കോഫി മഗ്ഗിൻ്റെ ഉദാഹരണത്തിൽ നിന്ന് കെ ഡബ്ല്യു, കെ വി എ ആർ, കെ വി എ എന്നിവ തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലായി. എന്നാൽ കെ ഡബ്ല്യു, കെ വി എ ആർ, കെ വി എ എന്നിവ വെക്റ്റർ അളവുകളാണ്. ആയതിനാൽ മറ്റൊരു ലളിതമായ ഉദാഹരണം കൂടി ഇവിടെ കൊടുക്കുന്നു. അതിൽ നിന്ന് വെക്റ്റർ രൂപത്തിൽ നമുക്ക് അത് മനസ്സിലാക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു മാൻഗാർട്ട് സമാനതയാണ്, അതായത് ഒരു മനുഷ്യൻ ഒരു വണ്ടി വലിക്കുന്നതിൻ്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക, ഒരു വ്യക്തി വലിക്കുന്ന വണ്ടിയുടെ യഥാർത്ഥ ദിശ കെ ഡബ്ല്യു ആയിട്ട് കണക്കാക്കാം.
നേരിട്ട് അയാൾക്ക് ആ ദിശയിലേക്ക് വണ്ടി വലിക്കാൻ കഴിയാത്തതിനാൽ ആ വലിക്കുന്നതിനുള്ള ലിങ്ക് അല്പം മുകളിലേക്ക് ഉയർത്തേണ്ടതായി വരുന്നു. ആ ഉയർച്ചയെ KVAR ആയി കാണാം. ആയതിനാൽ വണ്ടി വലിക്കാൻ ഉപയോഗിക്കുന്ന പവർ എന്ന് പറയുന്നത് അതാണ് KVA. ആ ലിങ്ക് ഉയർത്തി പിടിച്ച് വലിക്കുന്ന ആ പവറാണ് KVA ആയി കണക്കാക്കുക. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് വണ്ടി വലിക്കാൻ ആവശ്യമുള്ളതും എന്നാൽ നേരിട്ട് ഉപയോഗപ്രദമല്ലാത്തതുമായ ഒരു ഘടകമാണ് KVAR എന്നതാണ്. ഉപയോഗത്തിന് ആനുപാതികമായി KVAR വ്യത്യാസപ്പെട്ടിരിക്കും. അതിനാൽ പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് ഇവ തമ്മിലുള്ള ബന്ധം കണക്കാക്കാം. ഇത് കാണിച്ചിരിക്കുന്ന ആ ആംഗിളുകൾ കണ്ടാൽ നമുക്ക് ആ പൈതഗോറസ് തിയറത്തിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് കണക്കാക്കാൻ കഴിയും. പവർ ഫാക്ടർ എന്ന് പറയുന്നത് KW/KVA ആണെന്ന് നമ്മൾ നേരത്തെ അറിഞ്ഞു. അതെങ്ങനെയാണ്? KVA എന്ന് പറഞ്ഞാൽ √KW²+KVAR². ഇത് കണക്കാക്കിയാൽ പവർ ഫാക്ടർ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. പവർ ഫാക്ടർ എന്ന് പറയുന്നത് യൂണിറ്റിയാണ്, അതായത് ഒന്ന്. എന്നാൽ ഇത് സിസ്റ്റം അനുകൂലമായ അവസ്ഥയിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമായിരിക്കും. പവർ ഫാക്ടർ ഒന്നാവണമെങ്കിൽ KVAR പൂർണ്ണമായും ഇല്ലാതാവണം. പക്ഷെ അത് സാധ്യമല്ല. ഈ ചിത്രത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാവും. KVAR എന്നാൽ ആ ലിങ്ക് ഉയർത്തി പിടിച്ചിരിക്കുന്ന അളവ്, അത് കുറച്ചാൽ അയാൾക്ക് സുഗമമായി വണ്ടി വലിക്കാനാവില്ല. അതുപോലെ തന്നെ പവർ സിസ്റ്റത്തിൽ റിയാക്റ്റീവ് പവറിനെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല, അത് പരിഹരിക്കാൻ മാത്രമേ കഴിയൂ. ഫലപ്രദമായി പ്രവർത്തിക്കുന്നതിന് സിസ്റ്റത്തെ മികച്ചതാക്കാൻ പ്രധാന ഇലക്ട്രിക്കൽ പാനലിൽ ഒരു പവർ ഫാക്ടർ കറക്ഷൻ പാനൽ ചേർക്കേണ്ടതായി വരും. പവർ ഫാക്ടർ കറക്ഷൻ യൂണിറ്റ് ലോഡിൻ്റെ പവർ ഫാക്ടർ വർദ്ധിപ്പിക്കുകയും വിതരണ സംവിധാനത്തിൻ്റെ കാര്യക്ഷമത കൂട്ടുകയും ചെയ്യുന്നു. പാർട്ട് 12 ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ ട്യൂട്ടോറിയൽ. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.